എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും ഇതാ ഫയർമാൻ്റെ വിജ്ഞാപനം പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലുൾപ്പെടെ 10ാം ക്ലാസ് +2 പാസ്സായവർക്ക് അവസരം ഒരുങ്ങുന്ന DRDO-യുടെ ഒരു നല്ല റിക്രൂട്ട്മെൻ്റ് ആണ് നിലവിൽ ഇപ്പോൾ ഇതാ ഒഫീഷ്യലായിട്ട് റിലീസായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 10ാം ക്ലാസ് +2 പാസ്സായ മെയിൽസ് ഫീമെയിൽസിനൊക്കെ വരുന്ന അവസരത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ DRDO പുറത്തുവിട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴി 7 മുതൽ 7 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, 7 മുതൽ 7 വരെയാണ് ഒരു മാസം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ടൈമും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ എല്ലാം നമ്മുടെ ചാനൽ വഴി തന്നെ കിട്ടുന്നതാണെന്നും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നമുക്ക് 1 by 1 ചെക്ക് ചെയ്യാം. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ മാസ്റ്റർ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് വരുന്നത്. സ്റ്റെനോഗ്രാഫർ Grade 1 ബാച്ചിലർ ഡിഗ്രിയും ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. അടുത്ത പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ Grade 2 +2 പാസ്സായിരിക്കണം, ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിൻ്റെ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് 18 മുതൽ 27 ആണ്. ഗ്രൂപ്പ് സി പോസ്റ്റൊക്കെ എല്ലാം 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് +2 പാസ്സും ടൈപ്പിംഗും ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എ +2 ടൈപ്പിംഗും ഉണ്ടായിരിക്കണം. സ്റ്റോർ അസിസ്റ്റൻ്റ് എ +2 പാസ്സ് ടൈപ്പിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം. സ്റ്റോർ അസിസ്റ്റൻ്റ് എ ഹിന്ദി ടൈപ്പിംഗ് +2 ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് +2 പാസ്സായിരിക്കുക, അല്ലെങ്കിൽ തതുല്യമായ യോഗ്യത ഉണ്ടായിരിക്കുക, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുക. അപ്പോൾ +2 യോഗ്യത ഉള്ളവർക്ക് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് എ എന്ന് പറയുന്ന പോസ്റ്റ് അപ്ലൈ ചെയ്യാം. 18 മുതൽ 27 വയസ്സുള്ള ജനറൽക്കാർക്കും OBC SC ST ക്കാർക്കൊക്കെ റിലാക്സേഷൻ കാര്യങ്ങൾ കിട്ടുന്നതാണെന്നുള്ളതും ഓർത്തിരിക്കാം. അടുത്ത പോസ്റ്റ് വെഹിക്കിൾ ഓപ്പറേറ്റർ എ ആണ്. 10ാം ക്ലാസ് പാസ്സാണ് ക്വാളിഫിക്കേഷൻ. എക്സ്പീരിയൻസ് കാര്യങ്ങളായിട്ട് പറയുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി ആൻഡ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ്, മോട്ടോർ മെക്കാനിസം എക്സ്പീരിയൻസ്, ഡ്രൈവിംഗ് മോട്ടോറിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് ഫയർ എഞ്ചിൻ ഡ്രൈവർ എ 10ാം ക്ലാസ് പാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. അതുപോലെ തന്നെ വേൾഡ് ഡ്രൈവിംഗ് ലൈസൻസും നിങ്ങൾ ട്രാഫിക് റെഗുലേഷനും ഫിസിക്കലും ഉണ്ടായിരിക്കണം. അതായത് ഡ്രൈവിംഗ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ ട്രാഫിക് റെഗുലേഷൻ്റെ നോളജും ഉണ്ടെങ്കിൽ യാതൊരുവിധ മറ്റ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എഞ്ചിൻ ഡ്രൈവർ റിക്രൂട്ട്മെൻറ്, ഫയർ എഞ്ചിൻ ഡ്രൈവറായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. ലാസ്റ്റ് പോസ്റ്റ് പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഫയർമാൻ. യോഗ്യത പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, +2 സ്ട്രീമും പഠിച്ച് 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ. ഫിസിക്കലുണ്ട് ആ ഒരു പോസ്റ്റിനും, സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് പോസ്റ്റിനും ഫിസിക്കൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിന് മറ്റ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇതിന് ആവശ്യമില്ല. 18 മുതൽ 27 ആണ് ഫയർമാൻ്റെയും ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ പോസ്റ്റുകൾക്കും, ഞാൻ ഇവിടെ വിളിച്ചിരിക്കുന്ന എല്ലാ പറഞ്ഞപ്പോൾ എല്ലാ പോസ്റ്റുകൾക്കും എല്ലാം കൂടി 1061 ഒഴിവാണ് ടോട്ടലി വിളിച്ചിരിക്കുന്നത്. അതിൽ ഫയർമാൻ 86 ഒഴിവും, ഫയർ എഞ്ചിൻ ഡ്രൈവറിന് 18 ഒഴിവും, വെഹിക്കിൾ ഓപ്പറേറ്റർ 145 ഒഴിവ്, സെക്യൂരിറ്റി അസിസ്റ്റൻറ്റിന് 41 ഒഴിവ്. ഓക്കെ, ഇത്രയും യൂണിഫോം പോസ്റ്റിൽ വിളിച്ചിരിക്കുന്നതിന് ഇത്രയും ഒഴിവുകളാണ് ടോട്ടലി നിങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൺലൈനായിട്ട് വേണം നിങ്ങളിത് സബ്മിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഫിസിക്കൽ, ഞാൻ പറഞ്ഞു ഫയർമാൻ ഫിസിക്കൽ ഉണ്ടാവുന്നതാണ്, ഫയർമാൻ സെക്യൂരിറ്റി അസിസ്റ്റൻ്റൊക്കെ ഫിസിക്കലുണ്ട്. അപ്പോൾ ആ ഫിസിക്കൽ എന്ത് ആണെന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത് ചെസ്റ്റ് നിങ്ങൾക്ക് മിനിമം 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം, വെയ്റ്റ് മെയിൽസിന് 50 ഫീമെയിൽസിന് 45 കിലോഗ്രാം, മിനിമം ഭാരം ഉണ്ടായിരിക്കണം, ഹൈറ്റ് മെയിൽസിന് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം, ഫീമെയിൽസിന് 157 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കണം. അതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ വരുന്ന കാര്യം. അത് കഴിഞ്ഞ് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് പറയുന്നത് 1600 മീറ്റർ ഓട്ടം, 1.6 കിലോമീറ്റർ 7 മിനിറ്റാണ് മെയിൽസിൻ്റെ റണ്ണിങ് ടൈം പറയുന്നത്. അത് കഴിഞ്ഞ് ക്യാരിയിങ് ദ വെയ്റ്റ് 63.5 കിലോഗ്രാം വെയ്റ്റ് 183 മീറ്റർ 96 സെക്കൻഡ് കൊണ്ട് ഫയർമാൻ പോസ്റ്റിന് മാത്രമാണ് ക്യാരി ചെയ്ത് കവർ ചെയ്യണം. 3 മീറ്റർ വെർട്ടിക്കൽ റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്, 20 സിറ്റപ്പ് ഉണ്ട്, ക്ലിയറിംഗ് 2.7 മീറ്റർ വൈഡ് ഡിച്ച് ഉണ്ട്, ബോത്ത് ഫീറ്റ് അതായത് ലോങ് ജമ്പ് 3 ചാൻസിനുള്ളിൽ ക്ലിയർ ചെയ്യണം. ഇനി ഫീമെയിൽസിന് ഫിസിക്കൽ പറയുന്നത് 800 മീറ്റർ ഉണ്ട്, 800 മീറ്റർ 5 മിനിറ്റ് ടൈമുണ്ട്. അത് കഴിഞ്ഞ് ക്യാരിയിങ് ദ വെയ്റ്റ് 63.5 കിലോഗ്രാം ഭാരം, 183 ഡിസ്റ്റൻസ് 96 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുക. ഗേൾസിനും ഫയർമാൻ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. 2.5 മീറ്റർ വെർട്ടിക്കൽ റോപ്പ് ക്ലൈമ്പിംഗ് ഗേൾസിനുണ്ട്,
15 സിറ്റപ്പ് ഉണ്ട്, അല്ലെങ്കിൽ സിറ്റപ്പ് അല്ലെങ്കിൽ ലോങ് ജമ്പ് 2 മീറ്റർ ഉണ്ട്. ഇതാണ് ഫീമെയിൽസിൻ്റെ ഫിസിക്കൽ ഉള്ള കാര്യങ്ങൾ പറയുന്നത്. ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. അപ്പോൾ എക്സാമിൻ്റെ സെൻറ്റർ ആരും അറിയിടാവണ്ട, കേരളത്തിൽ തിരുവനന്തപുരം. നിങ്ങൾക്ക് ഇവിടെ കാണാം 38-ാമതായിട്ട് സെൻറ്റർ കൊടുത്തേക്കുന്ന കാണാം, തിരുവനന്തപുരം. അതുപോലെ 23-ാമതായിട്ട് കൊടുത്തിട്ടുണ്ട് കൊച്ചി. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരവും കൊച്ചിയും നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് DRDO-യുടേത്. ഓക്കെ, അപ്പോൾ നല്ലൊരു അവസരമാണ്, കേരളത്തിൽ നിങ്ങൾക്ക് ഇതിന് എക്സാം സെൻറ്റർ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെ സിലബസിനെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ, ആപ്ലിക്കേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരിലേക്കും, ഫയർമാൻ ജോലി ആഗ്രഹിക്കുന്ന, അതും DRDO-യിൽ ഫയർമാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ കൊടുത്തേക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. താങ്ക്സ് വാച്ചിങ് ദി വീഡിയോ. ഹാവ് എ നൈസ് ഡേ.